നമസ്കാരം ലക്ഷദ്വീപ് വിഷയത്തിൽ ചർച്ചകളും നുണപ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പൊടിപൊടിക്കുകയാണ് ഒരുപാട് ഒരുപാട് നുണകൾ കെട്ടിപ്പൊക്കിയെങ്കിലും അതൊക്കെ തകർന്നടിയുന്ന കാഴ്ചകളാണ് രണ്ട് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയതായി ഉയർത്തിക്കാട്ടുന്ന ആരോപണം രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ വസ്തുത ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മറുപടി നൽകുകയാണ് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി നൽകിയിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ലക്ഷദ്വീപിൽ നിന്നും രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുമായി അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് എന്താണ് വസ്തുത കൊച്ചി കവരത്തി അകത്തി എന്നിവിടങ്ങളിലേക്ക് രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുക്കാൻ ഒരു നാലംഗ സമിതിയെ നിയമിച്ചു രണ്ട് ആരൊക്കെയാണ് അംഗങ്ങൾ നാല് ഡോക്ടർമാർ ചെയർമാൻ ലക്ഷദ്വീപിലെ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ഡോക്ടർ എം കെ സൗദാബി അംഗങ്ങൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ സി ജി മുഹമ്മദ് ജലീൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നൌഷിദ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ബന്ധപ്പെട്ട വകുപ്പിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മൂന്ന് ഇവർ എന്താണ് ചെയ്യുന്നത് രോഗിയുടെ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ അതാത് ദ്വീപുകളിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഓൺലൈനായി സമർപ്പിക്കുന്നു പ്രസ്തുത രേഖകൾ നാലു ഡോക്ടർമാർ അടങ്ങിയ വിദഗ്ധ സമിതി പരിശോധിക്കുന്നു എയർലിഫ്റ്റ് ചെയ്യേണ്ട കേസുകൾ തീരുമാനിച്ച് അത് എങ്ങോട്ട് വേണമെന്ന് തീരുമാനിക്കുന്നു നാല് ആരാണ് ഓർഡർ ഇറക്കിയത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവിന്റെ അനുമതിയോടെ ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ഡോക്ടർ എം കെ സൗദാബി അഞ്ച് അഡ്മിനിസ്ട്രേറ്റർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതിനെ കണക്കാക്കാമോ ഒന്നോ രണ്ടോ ഡോക്ടർമാർ ചേർന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം നാല് ഡോക്ടർമാർ ചേർന്ന വിദഗ്ധ സമിതി തീരുമാനമെടുക്കുന്നതിനെ നിയന്ത്രണം കടുപ്പിക്കലായാണോ കണക്കാക്കേണ്ടത് ഡോക്ടർമാർക്കും അവരുടെ തീരുമാനത്തിനും വിലയില്ലേ അതോ ഡോക്ടർമാരൊക്കെ അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നവരാണെന്നാണോ അതൊക്കെ ഡോക്ടർ കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമായ ആരോപണമാണ് ആറ് എയർ ലിഫ്റ്റ് ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവിന്റെ അന്തിമ അനുമതിയും വേണോ ഉത്തരവിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തിറക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവിൻ്റെ അനുമതിയോടെയാണ് എന്നാണ് അല്ലാതെ എയർ ലിഫ്റ്റ് ചെയ്യുന്നതിന് ഉപദേഷ്ടാവിൻ്റെ അനുമതി വേണമെന്നല്ല ഏഴ് എയർ ആംബുലൻസ് സൗകര്യം അഡ്മിനിസ്ട്രേറ്റർ കുറയ്ക്കുകയാണോ കൊച്ചിയിലേക്ക് കൂടുതൽ എയർ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താനുള്ള താല്പര്യം ക്ഷണിച്ചുകൊണ്ട് ദ്വീപിലെ പോർട്ട് ഷിപ്പിംഗ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് പത്തു ദിവസം മുൻപ് എട്ട് അപ്പോൾ ഈ ഉത്തരവിൽ തെറ്റുകൾ ഒന്നുമില്ലേ ഉണ്ട് ഒരു തെറ്റുണ്ട് ഈ ഉത്തരവിന് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവിന്റെ അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ഡയറി നമ്പർ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് എന്നാവണം അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഉത്തരവിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയാം ടൈപ്പ് ചെയ്തയാളുടെ തെറ്റ് ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് സ്വബുദ്ധി പണയം വയ്ക്കാത്തവർ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ കോലാഹലങ്ങൾക്കൊക്കെ എന്ത് അർത്ഥമാണുള്ളതെന്ന് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്